ഇവനാണോ ദൈവമേ, എന്തൊരു കൂർക്കമ്പലിയാണ്! മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല. എടാ പിഞ്ചാനെ, എണീക്കടാ പിഞ്ചാനെ, കൂർക്കമ്പലി കാരണം എനിക്ക് ഉറങ്ങാനും പറ്റണ്ടേ. ഒന്നപ്പോ എന്താ ശിഞ്ചാൻ, ഇന്ന് ക്ലാസ് ഒന്നുമില്ല. എന്നാണ് ശരിക്കും നമ്മളൊന്ന് ഫ്രീ ആയത്? ഇന്ന് ഇന്ന് എന്താണ് ഡേറ്റ്? കലണ്ടർ ഉണ്ട് ഇവിടെ, കലണ്ടറിൽ നോക്കായിരുന്നു. ഫോണല്ലേ നമ്മുടെ കയ്യിലുള്ളത്? ഏടാ ഇന്ന് ഞായറാഴ്ചയാണ്. എന്താ പോലെ ഇവിടെ ഫ്രാങ്ക്ലിൻ ബോയ് പോലീസിൽ ചേർന്ന പിന്നെ ഇവിടത്തെ എല്ലാവർക്കും ഫുഡ് ഞാൻ വെച്ചു കൊടുക്കണം, ഞാനും പിഞ്ചാനും. അതുമാതിരി തന്നെ ഇവിടത്തെ ആൾക്കാരുടെ ഡ്രസ്സും, അതുമാതിരി ഇവിടത്തെ ഫ്രാങ്ക്ലിൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാര് മാറിന ഡ്രസ്സും അലക്കണം. അയ്യോ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഫ്രാങ്ക്ലിൻ ബോയ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ അലക്കാനിട്ടിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. ഇന്ന് എന്റെ അടുത്തും പിഞ്ചാന്റെ അടുത്തും കഴുകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിലും പണിയെടുത്ത് 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 മടുത്തു. ഞാൻ എങ്ങോട്ടെങ്കിലും പോണു, ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇവിടെ നിക്കണമെന്നൊന്നുമില്ല. ഞാൻ പോണ്, ഞാനും പിഞ്ചാനും വീട്ടിൽ നിന്ന് പോയിട്ട് എവിടെയെങ്കിലും പോവാൻ പോണ്. മനുഷ്യ പണിയെടുത്ത് മടുത്ത്. എന്റെ മോനെ, എടാ ഇതൊക്കെ മൊത്തം അലക്കാനുള്ളതല്ലേ? അയ്യോ ഇത് എത്ര ആൾക്കാരുടെ ഡ്രസ്സുകളാന്ന് നോക്കിയ. ഹലോ മോനെ, അത് ഈ ഡ്രസ്സുകൾ മൊത്തം കണ്ടോ? ഈ ഡ്രസ്സുകൾ മൊത്തം മോനെടുത്ത് അലക്കാൻ പറഞ്ഞു കേട്ടോ. സാറേ എന്റെ അടുത്താണോ പറഞ്ഞത്, പിഞ്ചാന്റെ അടുത്താണോ പറഞ്ഞത്? സാറേ ഇതിൽ ഏതാണ് ശിഞ്ചാൻ ഏതാണ് പിഞ്ചാൻ ഏതാണ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ ഇരട്ടകളല്ലേ. സാറേ അങ്ങനെ പറയണ്ട സാറേ, ശിഞ്ചാന്റെ അടുത്താണോ പറഞ്ഞത്, പിഞ്ചാന്റെ അടുത്താണ് പറയാൻ പറഞ്ഞത്? അങ്ങനൊന്നും പറഞ്ഞില്ല, ശിഞ്ചാന്റെ പിഞ്ചാന്റെ അടുത്ത് പറയാൻ പറഞ്ഞു എന്റെ അടുത്ത്. അല്ലേലും ഫ്രാങ്ക്ലിൻ ബോയ് അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ആ പിഞ്ചാന്റെ അടുത്ത് മാത്രമായിട്ട് പറയുമായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. അയ്യോ ഇവന്മാരുടെ ജട്ടി വരെ നമ്മൾ അലക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. അതിനുവേണ്ടി മൂന്ന് വാഷിംഗ് മെഷീനും മേടിച്ചിരുന്നു ഫ്രാങ്ക്ലിൻ ബോയ്. ഇവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് ഉറങ്ങാ, എണീക്കുക, കാവല നിൽക്കുക, ഫുഡ് കഴിക്കുക, കുളിക്കുക, ആ പണി മാത്രമുള്ളൂ. ഇവരുടെ ഫുഡ് മൊത്തം ഞാനും പിഞ്ചാനും ഉണ്ടാക്കണം, ഇവരുടെ ഡ്രസ്സ് മൊത്തം ഞങ്ങൾ കഴുകണം മടുത്ത്. പിഞ്ചാന്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞ നല്ല ഉറക്കങ്ങ് ഉറങ്ങുന്നു. എടാ പിഞ്ചാനെ, എണീക്കടാ പിഞ്ചാനെ, എടാ ബുദ്ധിയില്ലാത്ത പിഞ്ചാനെ, ഞാനല്ലെങ്കിൽ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കും കേട്ടാ. അയ്യോ വെള്ളം നയിക്കണ്ട, ഞാൻ എണീക്കാം എണീക്കാം. എടാ പറയട ശിഞ്ചാനെ, മനുഷ്യൻ ഞായറാഴ്ച ആയിട്ട് നല്ല ഉറക്കൊക്കെ ഉറങ്ങി വന്നതായിരുന്നു. നല്ല കേടില സോപ്പിനൊക്കെ അങ്ങ് കണ്ട്. ആ നീ എന്ത് സോപ്പിനാണ് കണ്ടത്? അത് പിന്നെ ഞാനിവിടത്തെ വലിയ പോലീസാണ് സ്വപ്നാണ് കണ്ടത് ശിഞ്ചാനെ. ആ പിഞ്ചാനെ നീ ഇങ്ങോട്ട് വന്ന് നീ വല്ലതും അറിഞ്ഞ? ഇല്ല, അതെന്തറിയാൻ നീ പറ. എടാ പിഞ്ചാനെ ഇന്ന് ഞായറാഴ്ചയാണ്. നല്ല കാര്യം, ഞായറാഴ്ച അല്ലേ ക്ലാസ് ഇല്ല, എവിടെ പോകണ്ട, ട്യൂഷൻ ഇല്ല, അടിച്ചു പൊളിച്ച് കറങ്ങി കിടക്കാം. എടാ എല്ലാ ഞായറാഴ്ച ഫ്രാങ്ക്ലിൻ ബോയ് വീടടിച്ചു വാരി ക്ലീൻ ആക്കാനും പറഞ്ഞിട്ടില്ല നമ്മളെ അടുത്ത്. അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ആ പിന്നെ അത് മാത്രല്ല, നീ മേലോട്ട് വന്ന് നിനക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചുതരാം. എടാ മേലിൽ എന്ത് വാടാ? ആ നീ ആദ്യം മേലോട്ട് വാ, മേലെ നിനക്കൊരു സർപ്രൈസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ശിഞ്ചാനല്ലേലും എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. സർപ്രൈസും കാര്യങ്ങളൊക്കെ എപ്പോഴും തരും എനിക്ക്. അവിടെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോ തന്നെ സർപ്രൈസ്. ഇങ്ങനെ വേറെ ടിൻ ബ്രദർ ആയിക്കഴിഞ്ഞു ഞാന്. എടാ നീ വരുന്നില്ലേ? ആ ഞാൻ വരുന്നുണ്ട്. ശിഞ്ചാനെ സർപ്രൈസ് എന്തുവാടാ? എനിക്ക് ഇവനെ കളിക്കാനുള്ള സാധനമാണോ? ഓ പിന്നെ നിനക്ക് അത് വെച്ച് കളിക്കാനും പറ്റും കുളിക്കാനും പറ്റും. ഓ അങ്ങനത്തെ കിഴിയ സർപ്രൈസ് ആണല്ലേ. നീ പെട്ടെന്ന് വാടാ, നീ പെട്ടെന്ന് വാ, സംസാരം തീർക്കാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. സർപ്രൈസ് കണ്ടോ നീ അങ്ങ് ഞെട്ടും. ഒന്നോടി വാടാ പിഞ്ചാനെ അങ്ങോട്ട്. ഇതാണോടാ സർപ്രൈസ്? ഇതാണോ നീ പറഞ്ഞത് കളിക്കാനും കുളിക്കാനും പറ്റുന്നു? എന്ത് പറ്റിയടാ? എടാ ഇത് എന്തോരം ഡ്രസ്സാണോ! ഇനി നമ്മുടെ ജീവിതം ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് തുണി അലക്കി തീരുന്നു തോന്നുന്നുണ്ടോ? എടാ ശിഞ്ചാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടെ അങ്ങ് വല്ലോടത്തും പോയാലോ വീടിറങ്ങിട്ട്. എടാ അങ്ങനെ പോയിക്കന്നെ ഫുഡ് വേണം, അതുമാതിരി തന്നെ നമുക്ക് ഡ്രസ്സ് വേണം, നിൽക്കാനുള്ള സ്ഥലം വേണം. നമ്മുടെ കയ്യിലാണ് കഞ്ചിന്റെ പൈസ ഇല്ലടാ പിഞ്ചാനെ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, എടാ നമുക്ക് ആദ്യം വല്ല മോഷണത്തിന് പോവാം ശിഞ്ചാനെ. മോഷിച്ചിട്ട് നമുക്ക് കോടീശ്വരനായിട്ട് നമുക്ക് റിച്ച് ആയിട്ട് ജീവിക്കാം.
അതും ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ലടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇന്നൊരു ഗെയിം കളിക്കാം. എന്ത് ഗെയിമടാ ചിഞ്ചാനെ, നീ തുറന്നു പറ. ഇന്നലെ നമ്മളെ ക്രിക്കറ്റ് കളിച്ച് ആൾക്ക് മാമനൊക്കെ ആയിട്ട് ആ സെയിം കളി കളിക്കാം. എന്നിട്ട് ആര് ജയിക്കുന്നു ആള് തുണി അലക്കണ്ട, തോറ്റു കഴിഞ്ഞാൽ തോറ്റാള് തുണി അലക്കാം. അത് കൊള്ളാലാ ചിഞ്ചാനെ, അത് കൊള്ളാം, സെറ്റാണ്. ഓ, എനിക്ക് ആ പിഞ്ചാനെ തോൽപ്പിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ട് നടക്കാനായിട്ട്. എന്റെ അളിയാ, എടാ അടിയിലോട്ട് വേണ പിഞ്ചാനെ. എടാ നടന്ന് നടന്ന് ഞാൻ പിന്നാലെ ഉണ്ട്. ആ, നീ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ എന്ത് വില കൊടുത്തു ഈ മാച്ച് തോൽപ്പിച്ചിട്ട് വേണം ഓ എനിക്കൊന്ന് കറങ്ങാൻ പോവാനായിട്ട്. മോനെ, ഈ കളി നമ്മൾ എന്ത് വില കൊടുത്തും ജയിക്കണം. ആ ചിഞ്ചാനെ കൊണ്ട് ചിഞ്ചാന് തോൽപ്പിച്ചിട്ട് വേണം നമുക്ക് അവർക്ക് എല്ലാ പണിയും കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം എനിക്ക് അങ്ങ് അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കാനായിട്ട് ഇന്നത്തെ ദിവസം. അല്ലേ, സെക്സും ബോറും അടിച്ചിട്ട് നമ്മൾ ഇന്ന്. അയ്യോ, ഇതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ എനിക്ക്. പാവ ചിഞ്ചാൻ, ഇന്നിപ്പൊ എന്റെ കയ്യിന്ന് തോൽക്കോലത് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കോപടി. എടാ ചിഞ്ചാനെ, തുടങ്ങിയാലേ നമുക്ക്. എടാ പിഞ്ചാനെ, ബാ 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 ബാ, തുടങ്ങാം തുടങ്ങാം, കേറ്. ഞാൻ്റെ ജോ ഗെയിമിൽ കേറാൻ പോണു കേട്ടോ. എന്റെ പൊന്നെ ചിഞ്ചാനെ, പെട്ടെന്ന് കേറാൻ അങ്ങോട്ട്. എടാ ചിഞ്ചാനെ, സെറ്റല്ലേ? ഓ സെറ്റടാ സെറ്റടാ പിഞ്ചാനെ, തുടങ്ങടാ അങ്ങോട്ട് കളി. ഓക്കേ, ഫസ്റ്റ് ബോളിംഗ് നമ്മളാണ് ചെയ്യാൻ പോണത്. ചിഞ്ചാനെ നീ ബാറ്റ് ചെയ്ത് കേട്ടാ. എടാ സെറ്റ് സെറ്റ് സെറ്റ്, അപ്പൊ ഞാൻ ബാറ്റ് ചെയ്യാൻ പോണ്. എടാ പതിയെ വേണറിയാനായിട്ട് ഈ പിഞ്ചാനെ കേട്ടാ. ആ പതി അറിയ, ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ നമ്മളാണ് ഷിൻചാനാണ് ഇന്ന് ബാറ്റ് ചെയ്യാൻ പോണത്. നമുക്ക് ഇന്ന് എത്ര റൺ എടുക്കണം നോക്കട്ടെ. 18 റണ്ണാണ് എടുക്കേണ്ടത് നമുക്ക്. ഓക്കേ, കമോൺ. 3 വിക്കറ്റുണ്ട്. 4 സെറ്റ്. ഇനി ഒരു 14 റണ്ണ്. അയ്യോ, എന്തൊരു സ്പീഡിലാണ് പിഞ്ചാൻ എറിഞ്ഞത്. ഇനി വെറും 11 റൺ എടുത്താ മതി. അയ്യോ, ഫസ്റ്റ് വ്യൂ ഒരു വിക്കറ്റ് പോയി. ഇനി 2. അയ്യോ, എടാ ഷിൻചാൻ എന്ത് ഏറാടാ. ഓ എടാ നമ്മള് ഔട്ടായടാ. എടാ നമ്മള് ഔട്ടായി. ഓ ഷിൻചാനെ, ഷിൻചാൻ തോറ്റടാ. അയ്യോ, ഈ പിഞ്ചാനെ നമുക്കിടല്ലോ ബോൾ ഇറങ്ങി തോൽപ്പിക്കാം. ഓക്കെ, എങ്ങാനും പിഞ്ചാൻ തോൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മാച്ച് ഉണ്ടാവും. അത് മതി, ഡ്രോ ആവുമല്ലോ അങ്ങനെ വരുമ്പോൾ. എടാ ഷിൻചാനെ, ഇപ്രാവശ്യം നീയാണ് ബോൾ എറിയാൻ പോണത് കേട്ടാ. ഏ, നിന്നെ ഞാൻ തോൽപ്പിക്കോടാ. എനിക്ക് 2 വിക്കറ്റ് മതിയടാ നിന്നെ തോൽപ്പിക്കാനായിട്ട്. 12 ബോൾസ് ഇല്ലേ, 23 റണ്ണല്ലേ എടുക്കേണ്ടത്. എന്നാ പിടിച്ചോടാ സിക്സ് ഷിൻചാനെ, എറിയടാ ബോള്. ഈ പിഞ്ചാനെ എനിക്ക് അറിയത്തില്ല. കമോൺ, 23 റൺസ് എടുക്കണം. ഇതൊക്കെ സിമ്പിൾ അല്ലേ. സിക്സ്, ഫസ്റ്റ് ബോൾ സിക്സ്. അയ്യോ, സെക്കൻഡ് ബോൾ നമ്മൾ വിട്ടല്ലോ. ദൈവമേ, എന്താ പിടിച്ചോ. ഇനി വെറും 14 റണ്ണ്. എന്നാ പിടിച്ചോ 4. ഇനി വെറും 10 റണ്ണ് മാത്രം. ഒരു സിംഗിൾ ഇട്ട് കൊടുക്കാം, പാവല്ലേ. എന്നാ പിടിച്ചോ 6. ഇനി വെറും 3 റണ്ണ് മാത്രം. എന്നാ പിടിച്ചോ വെറും 2 റണ്ണ്. എന്നാ പിടിച്ചു, നമ്മൾ ജയിച്ചു. ഈ പിഞ്ചാൻ എടുത്താണ് അവന്റെ കളി. അയ്യോ, ഞാൻ മാച്ചിന് തോറ്റ്. ഞാൻ എന്റെ ജന്മത്തിൽ ഞാൻ വിചാരിച്ചിട്ട് തോൽക്കുന്നു. ഇന്നലെ ഞാനാണല്ലോ കുറെ സിക്സ് ഒക്കെ അടിച്ചത്. എന്താ മോനെ, പിഞ്ചാനെ നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോയാടാ. നമ്മൾ ട്വിൻ ബ്രദേഴ്സ് അല്ലടാ. ആ പിന്നെ പോയ ഒറ്റയ്ക്ക് അങ്ങ് കഴിയാ മതി. അയ്യോ, എന്റെ അവസ്ഥ. എന്റെ മോന്, ഞാൻ ജയിക്കുന്നു വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് കഴിക്കാൻ മതിയായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മാച്ച് വെക്കണം. ഇത് മാച്ച് ഞാനും വെച്ചു, തോക്കുകയും ചെയ്തു. അതുകൂടാതെ ഡ്രസ്സും അലക്കണം. ഓ, എന്റെ ജീവിതം തുണി അലക്കി തുണി അലക്കി തീരും തോന്നുന്നുണ്ട്. ഇന്നലെ അവൻ കുറെ സിക്സും ബോളും അടിച്ചെന്ന് വിചാരിച്ചിട്ട് അവൻ അറിയത്തില്ലേ നമുക്ക് ഇടന്നിറങ്ങിയപ്പോ ഞാൻ അങ്ങ് ഗെയിം പോണെങ്കിൽ കുറെ കളിച്ച് പഠിച്ചു നമ്മളെടുത്താണ് കളി. ഇന്നലെ ഒരു കിടിലെ മാച്ച് ആയിരുന്നു. ഞാന് ഫ്രാങ്ക്ലിൻ ചിഞ്ചാന് ടീം, അപ്പുറത്ത് ഹൾക്ക് മാമൻ, ഡോറിമോൻ, പിന്നെ ആരായിരുന്നു, പിന്നെ നമ്മുടെ മൈക്കിൾ മാമനും ഉണ്ടായിരുന്നു. അതൊരു കിടിലെ ക്രിക്കറ്റ് മാച്ച് തന്നെയായിരുന്നു. കിടിലെന്ന് പറഞ്ഞ കിടിലും ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണുക. ഞാൻ ഈ വീഡിയോ അവസാനത്തെ കാർഡ് കൊടുത്തേക്കാം, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണുക. അല്ലേ, ചാനൽ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കേ.
ഓ ഇന്നാണെങ്കില് ഭയങ്കര ക്രൈംസും കാര്യങ്ങളും മോശമൊക്കെ ആയിരുന്നു സിറ്റിയിൽ. ഓ ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാം തീർത്ത് വന്നപ്പോ നേരം വഴുകി. ഞാനപ്പോ എന്തായാലും നേരെ സ്റ്റേഷനിൽ കയറട്ടെ. നമ്മളെ സാർ എന്തിനും വിളിച്ചിട്ടുണ്ട്, അർജന്റ് ആയിട്ട് വരാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണാവോ എന്തോ, ഈ സിറ്റിത്തെ പോലീസുകാരനായപ്പോളിപ്പോ ഞാൻ ഓ ഒന്നും പറയണ്ട, എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്കായി. വെറുതെ മനുഷ്യൻ പോലീസായി. പോലീസായപ്പോള് ഇത്ര നാള് വെറുതെ നടന്നു പോലീസായപ്പോളോ പാണിയെടുത്ത് പാണിയെടുത്ത് മടുത്ത്. ആ സാറേ എന്തുവരെ സാറേ എന്നെ വിളിപ്പിച്ചത്? അത് പിന്നെ ഫ്രാങ്ക്ലിൻ സിറ്റിയിലുണ്ടല്ലോ, ഒരു സ്ഥലത്ത് ഡ്രഗ് ഡീലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരു വീട്ടിലാണ്, അതൊരു മാഫിയയുടെ ഇടമാണ്. ഓ ഞാൻ പോലീസ്, ഓ ഞാൻ ഇടക്കിടക്ക് എന്നെ മറന്നു പോകും പോലീസാന്നുള്ള കാര്യം. ആ സാറേ ഞാൻ എന്താ ചെയ്യണത്? ഫ്രാങ്ക്ലിൻ നീ അവിടെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിഞ്ഞൊരു ഓപ്പറേഷൻ വേണ്ട മാഫിയ വേഴ്സസ് ടെററിസ്റ്റ് അതിന്റെ ഒരു മിഷൻ നീ ആണല്ലോ ചെയ്തത്, അപ്പൊ അത് കിടിലനായിരുന്നത്. ഒറ്റയ്ക്ക് ഒരു പോലീസുകാരനും മരിക്കാണ് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തപ്പോ നമ്മളെ ഒരു പ്രൗഡായി, മനസ്സിലായോ? നമ്മുടെ ഓഫീസില് എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഫ്രാങ്ക്ലിൻ എന്താ ചെയ്യണം, കഴിഞ്ഞ മിഷൻ മാതിരി തന്നെ ഇപ്പോഴും ചെയ്യണം. കഴിഞ്ഞ മിഷൻ നമ്മളൊരു ഡയപ്പ് വഴിയാണല്ലോ ചെയ്തത്, ഈ മിഷൻ എന്തൊരു ഡയപ്പ് ചെയ്യും? ഓ സാറേ ചെയ്യാം ചെയ്യാം. അയ്യോ സാറേ ചെയ്യല്ലാണ്ട് ഇപ്പൊ വേറെ നിവർത്തില്ലല്ലോ. നമുക്കെന്തായാലും പോയിട്ട് വരാം, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവിടെ എത്ര ഓഫീസേഴ്സ് ആണ് വെറുതെ നിക്കുന്നത്, ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല നമ്മൾ ഹയർ ഓഫീസർ ആവേണ്ടത്. ഇങ്ങനെ ഹയർ ഓഫീസർ ആയ ഇതാണ് പ്രശ്നം. ഓക്കെ നമുക്ക് എന്തായാലും നേരെ പോവാം. സൈറനൊക്കെ ഞാൻ ഓഫ് ചെയ്യട്ടെ, സൈറന്റെ ആവശ്യം ഇല്ല. നമ്മളിപ്പൊ ഇച്ചിരി രഹസ്യം സീക്രട്ട് ആയിട്ടാണ് ചെയ്യാൻ പോണത്, സീക്രട്ട് ഓപ്പറേഷൻ ആണ്. അപ്പൊ എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. കൈസ് നമ്മൾ ഇന്ന് കൊടുത്തേക്കുന്ന സനാന്നാണ്. അപ്പൊ സനാന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക്ലിന്റെ വീട് ഒരു കിഡിലും വീടൊക്കെ ആക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ്, പുതിയ വീടൊക്കെ പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് മാഫിയുടെ വീട്ടിലോട്ട് പോവാം. ഓ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വെടിവെച്ച് കൊല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓൾറൈറ്റ് നമുക്ക് എന്തായാലും മുട്ടിന് താഴെ വേണം വെടിവെക്കാൻ, അല്ലെങ്കിൽ അവർ ചത്തുപോകും. നമുക്കെന്തായാലും എല്ലാവരും ജീവനോടെ വേണം പിടിക്കാനായിട്ട്. കുറെ ആൾക്കാരുണ്ടായിരിക്കും അവിടെ എന്റെ മോനെ. ഓൾറൈറ്റ് നമ്മളപ്പ എത്താറായിട്ടുണ്ട്, നമ്മുടെ ഓഫീസർ ഹൈ സാറ് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മാഫിയയുടെ വീടൊക്കെ ഉള്ളത്. ഓക്കെ അവിടെ എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, അപ്പൊ നമുക്ക് വേണം സിറ്റിയത്തെ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും നമുക്ക് സ്റ്റോപ്പ് ആകാനായിട്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പാർക്ക് ചെയ്യട്ടെ, ഇവിടെ ആകുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. ഓക്കെ ഗവൺമെന്റ് വണ്ടിയാണല്ലോ ഇടിച്ചത് എന്റെ അളിയ. അടി ഇവിടെ എന്തെല്ലാം പാർട്ടി എന്തെങ്കിലും നടക്കുന്നുണ്ട് കേട്ടാ. ഓൾറൈറ്റ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഞാൻ നോക്കട്ടെ. ഓ ഉണ്ട് 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 ഉണ്ട്, ബാക്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതേ അവിടെ ആരൊക്കെയോ നിപ്പുണ്ട് കേട്ടാ. കമോൺ ക്യാമറ വെച്ച് ഞാൻ നോക്കട്ടെ, ഇന്ന് നമ്മുടെ ജീവിതം തീരുന്നാണ് തോന്നുന്നത്. ഓതി അവിടെ ആൾക്കാരുണ്ട്, ദേ അവിടെ രണ്ടാൾക്കാര്, ദേ അവിടെയുണ്ട്, ഓ നിറച്ച ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി അപ്പൊ അങ്ങോട്ട് തുടങ്ങാം. ഈ പോലീസ് ഫ്രാങ്ക്ലിന്റെ അടുത്താണ് കളി. ഓൾറൈറ്റ് അപ്പൊ നമ്മൾ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ അങ്ങോട്ട് നേരെ അങ്ങ് പോകുന്നു, അവന്മാരങ്ങ് അടിച്ചിടുന്നു, നേരെ അങ്ങ് വണ്ടിയിലോട്ട് കയറ്റുന്നു, എന്നിട്ട് വേണം നമുക്ക് അവരെ രണ്ട് ഇടി ഇടിച്ചിട്ട് ഉള്ള എല്ലാ സത്യങ്ങളും പറപ്പിക്കാനായിട്ട്. ഇന്നാ പിടിച്ചോ ചാവട, അങ്ങോട്ട് ചാവട. ഓ കാലമ്മയ്ക്ക് വേണം വെടി വെക്കാനായിട്ട്. ഓക്കെ അവിടെ വേറെ എന്തോരോ ഫയറിംഗ് ഉണ്ട് കേട്ടാ. ഓക്കെ അവൻ്റെ ഡൗൺ ആയി, കമോൻ എത്രയും പെട്ടെന്ന് വേണം നമുക്ക് തീർക്കാനായിട്ട്. അവിടെ ആരോ ആരുടെ ബാക്കിൽ നിന്ന് വെടിവെക്കുന്നത്. കിടക്കട അങ്ങോട്ട്, നീ കിടക്കട അങ്ങോട്ട്, ഇവിടെ ദേ ഇവിടെ 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 കിടക്കട. ഇനിയും ഉണ്ട് ആൾക്കാര്, എവിടുന്നാണ് വെടി വരുന്നത്, ബാക്കിൽ നിന്നൊക്കെ വെടി വരുന്നുണ്ടല്ല. ഇവിടെ ഇനി ഉണ്ട, ഓ ഇവിടെ ഒരുത്തൻ, ഇട പോച്ചിലുള്ള ഒരുത്തൻ. ഓക്കെ കമോൺ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ, ഇട ആൾക്കാർ തിരുന്നുണ്ടേട്ടാ, ഇവിടെ കുറെ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്, ഇട പാർട്ടിയുടെ ആൾക്കാരൊക്കെ ഓടിപ്പോയിന്നുണ്ട് കേട്ടാ. ഓക്കെ കമോൺ ഇവന്റെ ഒക്കെ ബോസ് എവിടാ, നമ്മൾ ആരുടെ വെടി വെക്കുന്നത്, ഇവിടെ നിന്ന് വെടിയുടെ സൗണ്ട് അല്ലടാ കേൾക്കുന്നത്.
ഇവിടെ ആരെ വെടി വെക്കുന്നുണ്ടല്ല, ഇവിടെ ആരെ വെടി വെക്കാൻ സൗണ്ട് കേട്ടു. ഇവിടന്ന് എവിടറാ എവിടറാ എവിടറാ, നീയൊക്കെ എവിടറാ? ഓ ഇവിടെ ആരെ കാണുന്നില്ലടാ. ഇനി നമ്മളെ പറ്റിച്ചതല്ലോണാ. എടാ ഇവിടെ ഇയാൾ ആരെ വെടി വെച്ചിട്ട് കേട്ടാ. സാരില്ല, എന്തായാലും യൂസ് നമുക്ക് തന്നെയല്ലേ. ഓക്കേ കമോൺ, എനിക്ക് വന്നിട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ ഇവരുടെ ബോസ് ഇവിടെ എവിടെയാണാവോ. ബോസ് നമ്മള് കണ്ടില്ലല്ലോ. എടാ ദേ ഇവിടെ കൊറേ ഗണ്ണും കാര്യങ്ങളും അല്ലേ. എടാ ശരിയാണ് കേട്ടോ നമ്മുടെ സാറ് പറഞ്ഞത്, ഇവിടെ എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എടാ എത്ര ഗണ്ണാണ് നമ്മുടെ കയ്യിൽ കയറുന്നത്. ദേ ഉസി ഹോ ഷോട്ട് ഗണ് ഒക്കെ കയറിയല്ല നമ്മുടെ കയ്യില്. ഓക്കേ ഇവരാണ് സിറ്റിയിലെ ഏറ്റവും വലിയ മാഫിയ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മൊത്തത്തിൽ ചുറ്റം കൂടി ഞാൻ നോക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്. കമോൺ എടാ ദേ നേരെ കാണുന്നത്, ഇവിടെ ഇവിടെ ആരും സൗണ്ട് നമ്മൾ കേട്ടല്ല. ഓ ദേ ഇവിടെ ഒരുത്തൻ. എടാ നീ ചത്തില്ലടാ ചാവട അങ്ങോട്ട്. ഇവിടെ എന്താ ചാവാത്തത്? ആ ഓക്കെ അവന്റെ ബോധം പോയിട്ടുണ്ട്. എടാ ദീ ഇവിടൊക്കെ ഇവിടെ നിന്ന് ആരുടെ വെടി വെക്കുന്നത്? ബാക്കിൽ നിന്ന് വെടി വെക്കുന്നടാ നീ. എടാ ഇത് ഓ വെയിറ്റ് വെയിറ്റ്, അതിനു മുമ്പായിട്ട് എടാ ദേ ഇത് കഞ്ചാവ്. ഓ ഈ ഡ്രഗ്സ് ആണല്ലോ നമ്മുടെ സിറ്റിയിലോട്ട് പോകുന്നത്. ഇത് മൊത്തം നമുക്ക് നശിപ്പിക്കണം. അതുമാതിരി ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഇതൊക്കെ നമുക്ക് എന്തായാലും നശിപ്പിക്കണം. ശരിയാവത്തില്ല ഇങ്ങനെ വിട്ടുകഴിഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും ഓ ഇവിടെ കുറെ പന്നിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും എടാ ഇത് കഞ്ചാവിന് ചെടി. എടാ ഇവരിത് ഡ്രഗ്സിന്റെ ചെടി നടത്തുന്നുണ്ട് ഇവര്. ഓക്കെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല, നമുക്ക് എന്തായാലും ഇത് കത്തിച്ച് മൊത്തം അങ്ങ് ചാമ്പലാക്കണം. ഓക്കെ നമ്മളപ്പോ ജെറിക്കാനും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഓ ഇതല്ലല്ലോ. ഓ ഓക്കെ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ പെട്രോളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ അങ്ങ് ഒട്ടിച്ച് കത്തിക്കട്ടെ. ഇതൊക്കെ അങ്ങനെ നമ്മുടെ സിറ്റിയിലോട്ടും സൊസൈറ്റിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ ഈ ലോസ് ആൻഡോ സിറ്റി മൊത്തത്തിൽ അങ്ങനെ നശിക്കും. ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇത് മൊത്തം അങ്ങോട്ട് കത്തിച്ച് ഒരു വിധമാക്കട്ടെ. എന്റെ മോനെ സെറ്റ് 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 ഒക്കത്തിന് അങ്ങോട്ട് തീ പിടിച്ച് ഒക്കെ അങ്ങോട്ട് നശിക്കട്ടെ. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ അങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ട് മോനെ, ഫുള്ള് കത്തി പിടിക്കട്ടെ അങ്ങോട്ട്. ഓൾറൈറ്റ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് കത്തിച്ചിട്ടുണ്ട്. ഓ ഇതൊക്കെ ഫുള്ള് കത്തിച്ചാമ്പലാവട്ടെ. കമോൺ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് എന്തായാലും ഇനി പോലീസും ഡോക്ടറൊക്കെ വരുന്ന വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ആക്കണം. അത് ഇവരെല്ലാവരും നമുക്ക് കൊണ്ടുപോണം. ഓ എടാ ചാവട അങ്ങനെ നീ എപ്പം പൊങ്ങിയടാ അങ്ങോട്ട്. ഓക്കെ ഇനി എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇനി സ്റ്റേഷനിലോട്ട് അങ്ങ് ഇൻഫോം ചെയ്യാം. ഓൾറൈറ്റ് അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ വന്നിട്ട് എല്ലാവരെയും അങ്ങ് പൊക്കിയിട്ടുണ്ട്. ഇത്രയധികം മാഫിയ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും സാറേ? അപ്പൊ സെറ്റല്ലല്ലോ. നമ്മുടെ ജയിലിടാലോ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സെല്ലിടാം ഫ്രാങ്ക്ലിൻ. അതാണ് പ്രശ്നം, അവിടെ ആണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാരെ ഇടാൻ പറ്റത്തുള്ളൂ. ഇത്രയും ആൾക്കാർ നമ്മൾ എവിടെ കൊണ്ടുവരും? ഫ്രാങ്ക്ലിൻ നിങ്ങളാണ് വലിയ ഓഫീസർ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്യണം. അത് പിന്നെ ഞാനിപ്പോ എന്തൊരു ചെയ്യും? എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലല്ലോ സാറേ. ഞാൻ നോക്കിക്കൊണ്ട് ഫ്രാങ്ക്ലിൻ നിങ്ങൾ ഒരു വിഷയം പോലീസ് ഓഫീസർ തന്നെയാണ്. ഇങ്ങനത്തെ പോലത്തെ പോലീസ് ഓഫീസേഴ്സ് ആണ് നമ്മുടെ സിറ്റിക്ക് ആവശ്യം. താങ്ക് യു സാറേ, താങ്ക് യു താങ്ക് യു. ആ അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ അങ്ങ് കൊണ്ടുപോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മളാണെങ്കിൽ ഏറ്റെടുത്തും പോയി. ഇനി നമ്മൾ നോ പറഞ്ഞ് നമുക്ക് നാണക്കേടാണ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട് തൽക്കാൽ ഒരു കീടില വലിയൊരു പോലീസ് സ്റ്റേഷൻ ആക്കി മാറ്റാം. വേറെ നിവൃത്തി ഒന്നും ഇല്ലല്ലോ. നമ്മളാണെങ്കിൽ ഏറ്റെടുത്ത് പോയി. എന്റെ മോനെ ആദ്യം ഞാൻ മറ്റേ കോൺട്രാക്ടർക്ക് വിളിച്ചിട്ട് സംസാരിക്കട്ടെ. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാനായിട്ട്. ഞാനപ്പൊ എന്തായാലും ഫോൺ വിളിക്കട്ടെ. അപ്പൊ ഞാൻ എന്തായാലും വിളിക്കട്ടെ. ബാബുമേശ്ശേരി. ആ ബാബുമേശ്ശേരി. ഹലോ ബാബുമേശ്ശേരി അല്ലേ? അപ്പൊ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണേ. സാറേ എന്റെ മേശ്ശേരി എന്റെ വീട്ടിലൊരു ജയില് പണിയണായിരുന്നു. അതാണോ ലൊക്കേഷൻ അയച്ചത്? നമ്മളിത് 5 മിനിറ്റോട് പണി തുടങ്ങും. 5 മിനിറ്റോണ്ട് പണി തുടങ്ങുന്ന ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ആ ധാരാളം കേട്ടിരിക്കുന്നു. ബാബുമേശ്ശേരി അല്ലേ? ഓ പെട്ടെന്ന് പോകാൻ പണി തുടങ്ങിക്കോ.
ഓ നമ്മളിത് എത്തി ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അങ്ങോട്ട്. ആ ഞാൻ എന്റെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. 5 മിനിറ്റോടെ എത്തുന്ന പണി. അതെന്തോന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ബാബുമേശ്ശേരി. ഇനിയിപ്പോ ഇയാള് വല്ലതും 5 മിനിറ്റ് ഇയാളെ ഫ്ലാഷ് 5 മിനിറ്റ് വരാനായിട്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം നമ്മുടെ വീട്ടിലോട്ട്. അവിടെ എന്തായാലും പണിയും കാര്യങ്ങളൊക്കെ 5 മിനിറ്റ് കൊണ്ട് തുടങ്ങുന്നതാണ് പറയണത്. നമ്മളവിടെ എത്തുമ്പോഴത്തേന് ഒരു 5 മിനിറ്റ് ആയി മാറും. ഓൾറൈറ്റ് നമുക്കപ്പോ നേരെ അങ്ങോട്ട് പോകാം. ഇതുവരെ ലൈക്ക് അടിക്കാത്തവരും ഡു ലൈക്ക്. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ എത്താറായിട്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങണം. എന്നിട്ട് വേണം നമുക്ക് മറ്റേ ജയിൽ പുള്ളികളൊക്കെ വിളിച്ച് അങ്ങോട്ട് ഇടാനായിട്ട്. ഓക്കെ എന്നിട്ട് വേണം. ഓഹോ ജയിലില് ഇന്ന് ഞായറാഴ്ച ആയി പോയി. എടാ ഇത് നമ്മുടെ വീട് തന്നെ അല്ലേ ഇത്? 5 മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞ മാതിരി ഇതാണോ ബാബുമേശ്വരിയുടെ പവറ്? എടാ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് പണി തുടങ്ങിയ ജയിലിന്റെ എന്റെ മോനെടാ ഇത് മറ്റേ ഗ്രില്ല് പൊക്കാൻ വേണ്ടിട്ടുള്ള ക്രെയിനും കാര്യങ്ങളൊക്കെ. എടാ നമ്മളപ്പൊ വിചാരിച്ച മാതിരിയല്ല ഏട്ടാ ഇത്രയും സ്പീഡായിരുന്ന ബാബുമേശ്ശേരി. എടാ ഇത്രയും പെട്ടെന്ന് പണിയും കാര്യങ്ങളും തുടങ്ങി എന്റെ അളിയാ. എടാ ഇത് പൊളിച്ചു കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ ഒരു വീടൊക്കെ എന്റെ വണ്ടി അല്ലടാ ഇവിടെ നശിപ്പിച്ചിട്ടേക്കുന്നത് ബാബുമേശ്ശേരി. അല്ലോ പേരെന്തായിരുന്നു? ബാബുമേശ്ശേരി. ആ ഇതായിരുന്നു ബാബുമേശ്ശേരി. നിങ്ങൾ ഇത്രയും സ്പീഡപ്പാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അതൊക്കെ നമ്മള് ഇച്ചിരി ഫാസ്റ്റ് ആണ്. അതാണ് ഈ ബാബുമേശ്ശേരി അറിയത്തില്ല നമ്മളാ. ഓ അറിയാം അറിയാം ധാരാളം കേട്ടിരിക്കണു. ഏതോ ഒരു നമ്പൂതിരി കുടുംബത്തെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടത്തെ ഇപ്പൊ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോത്തിന് പണി തീരുന്നു വിചാരിക്കുന്നു. ഓൾറൈറ്റ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ സ്റ്റേഷനിലോട്ട് അങ്ങ് പോവാം. വേറെ വല്ല കേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഫ്രാങ്ക്ലി പോലീസ് ആയപ്പോൾ ഇപ്പൊ കേസ് മാത്രമേ ഉള്ളൂ. ഉറക്കം എണീക്കുക കേസ്, ഉറക്കം എണീക്കുക കേസ്, ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ അങ്ങനെ വണ്ടിയൊക്കെ ആക്സിഡന്റ് ആയിട്ട് ഒരു ബോഡി കത്തിപ്പോയി കേട്ടാ. ഓ എനിക്കൊന്നും ഇയാളുടെ ഭാര്യ ആയതുകൊണ്ട് ഇത് ഈ ബോഡി കത്തിയോ. പിന്നെ ഇയാൾ ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ചോദിച്ചേക്കാം. സാറേ എന്ത് പറ്റി സാറേ? ഇയാൾക്ക് ജീവനുണ്ടോ? ഓക്കെ അപ്പൊ എന്തായാലും ആക്സിഡന്റും കാര്യങ്ങളൊക്കെയാണ് നടന്നേക്കുന്നത്. വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഏതൊരു മാഫിയുടെ കളിയാണ് തോന്നുന്നുണ്ട്. വെയിറ്റ് ആരും നമ്മളെ വിളിക്കുന്നുണ്ട് ചേട്ടാ. ഹലോ ഹലോ ബാബുമേശ്ശേരിയാണ്. ആ പറയൂ പറയൂ എന്ത് പറ്റി? എന്ത് പറ്റിന്നാ? പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പണി കഴിഞ്ഞിട്ടുണ്ടോ? ആ പണി കഴിഞ്ഞിട്ടുണ്ട്. പൈസ അയച്ചുകഴിഞ്ഞാൽ പണിക്ക് പോവായിരുന്നു. ഇത്രയും പെട്ടെന്നാ പണി കഴിഞ്ഞത്? പറഞ്ഞില്ലേ ബാബുമേശ്ശേരിയാണ് പെട്ടെന്ന് അങ്ങ് പണി തീർക്കും. ആ പൈസ ഞാൻ എന്തായാലും അങ്ങോട്ട് ഗവൺമെന്റ് സാങ്ഷൻ ആയാലും അങ്ങോട്ട് കൊണ്ടുതരാം. ഗവൺമെന്റിന്ന് സാങ്ഷൻ ആയിട്ട് വേണം അവർക്ക് പൈസ കൊടുക്കാനായിട്ട്. ഓൾറൈറ്റ് അപ്പൊ നമുക്ക് എന്തായാലും വിളിച്ച് പറയട്ടെ. നമ്മുടെ മറ്റേ ഓഫീസറിനെ ജയിലിലോട്ട് നമ്മുടെ വീട്ടിലോട്ട് ആക്കിക്കോളാൻ പറയട്ടെ എന്തായാലും. ഹലോ സാറേ എവിടെയുണ്ട് സാറേ? ഞങ്ങളുടെ വീട് എത്താറായിട്ടുണ്ട്. ആ ഓക്കെ സാറേ അപ്പൊ എന്തായാലും അവിടെ ജയിലും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവിടെ കയറ്റി കേട്ടാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട് ഇപ്പൊ തൽക്കാലം ജയിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. തൽക്കാലികമായിട്ടുള്ള ജയിലാണ്. അപ്പൊ സാർ ഇവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കി ചെയ്തു കേട്ടോ. ഞാനിപ്പോ എന്തായാലും ഇന്ന് എന്റെ വീട്ടിലോട്ട് പോയി തരാം. ഓക്കെ സാർ സാർ പറഞ്ഞ മാതിരി ചെയ്യാം. ആ ഓക്കെ 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 അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ എല്ലാ കേസിലും നമ്മളൊന്ന് വന്ന് തല എത്തി നോക്കണം. ഓക്കെ കാരണം നമ്മൾ വലിയ ഓഫീസറല്ലേ. ജസ്റ്റ് ഒന്ന് തല എത്തി നോക്കിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് പോകാം. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ബാക്കി ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഫോർമാലിറ്റീസ് കാര്യങ്ങളും ചെയ്തോളും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അവിടെ സെറ്റായി പണിയൊക്കെ കഴിഞ്ഞെന്നാണ് നമ്മളടുത്ത് ബാബുമേശ്ശേരി വിളിച്ച് പറഞ്ഞത്. അതുമാതിരി തന്നെ പ്രിസണിനെ പ്രിസണേഴ്സിനൊക്കെ അവിടെ ആക്കിയിട്ടുണ്ടെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമ്മുടെ പോലീസ് നമ്മളെ തൊട്ട അടിയിലുള്ള ഓഫീസറെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും സൈറനൊക്കെ അങ്ങ് ഓഫ് ചെയ്യണം. വേണ്ട വേണ്ട നമുക്ക് എന്തായാലും ഇവിടെ വെക്കാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓൾറൈറ്റ് എന്റെ ആളിയാ. ഓ എന്റെ മോനെ എടാ ഇത് പൊളിച്ചു കേട്ടാ. ഈ പ്രിസൺ എന്റെ ആളിയാ. എടാ ഇത് നൈസ് പ്രിസൺ ആയില്ലേ എന്റെ മോനെ. ചിഞ്ചാനും പിഞ്ചാനും വലിയൊരു സർപ്രൈസ് ആയിട്ട് മാറും. വേറെ എല്ലാവരും ഡ്രസ്സ് അലക്കാൻ കൊടുത്തു കഴിഞ്ഞാല് ഹാപ്പി ആവും ചിഞ്ചാനും പിഞ്ചാനും. എന്റെ മോനെ എടാ നമുക്ക് ഓ എടാ ഇവിടെ മേലോട്ട് കിടക്കാൻ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ. എടാ അതെന്തായാലും പൊളിച്ചു കേട്ടാ. എന്റെ ആളി എടാ കുറെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്റീരിയർ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എടാ ചെടികളൊക്കെ വെച്ചിട്ട് എന്റെ മോനെ. ഓക്കെ
എന്തായാലും പോലീസുകാരായിട്ടുണ്ട് സാറ് അത്രയുള്ളു നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റുന്നു ലോക്കാന്ന് തോന്നുന്നുണ്ട് ലോക്കാണോ ഓക്കെ ലോക്കല്ല ഓ ഇവിടെ ഇത്രയും വലിയ മാഫിയകളൊക്കെ ഉണ്ടല്ലോ നിനക്കൊക്കെ ഞാൻ തരാം നിനക്കൊക്കെ വന്നിട്ട് ഞാൻ ഇടി തരാം കേട്ടോ നീ എന്തായാലും നിന്റെ ബോസും ലീഡറും എവിടെയാ നിങ്ങൾ പറഞ്ഞു അവിടെ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ ടോയ്ലറ്റ് വരിക യൂസ് ചെയ്യാനായിട്ട് എന്റെ മോനെ സെറ്റ് കേട്ടോ സെറ്റ് അപ്പൊ എന്തായാലും ഇവർ നോക്കി കേട്ടോ സാറേ ഓ ഫ്രാങ്കലിൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട പക്കാ സെറ്റ് ആയിരിക്കും നമ്മള് ഓക്കെ അങ്ങനെയാണ് പോലീസുകാരെ കഴിഞ്ഞാല് എടാ ഇവിടെ എന്തിനാണ് ഇവിടെ എനിക്കൊന്നും ഇവിടെ ഓക്കെ എടാ VIP കൾക്കുള്ള ജയില് അതാന്നുകൊണ്ട് കട്ടിലും ബാത്റൂമും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓക്കെ അപ്പത്തെ VIP ആണ് ഇനി ഇതാണാ ബോസ് എനിക്ക് തോന്നുന്നു ഇതാണെന്നുകൊണ്ട് ബോസ് ഇവരുടെ ബോസ് അല്ലല്ലല്ല ഇത് ബോസിന് താഴെയുള്ളതാണ് അപ്പൊ ബോസിനെ വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാരില്ല ഇവന്മാരൊക്കെ നമുക്ക് എന്തായാലും എടുത്തോളാം ഓക്കെ എന്തായാലും അപ്പുറത്തും ഉണ്ട് കേട്ടോ സെല്ല് എന്റെ അളിയ അപ്പുറത്തെ സെല്ല് എന്താണ് അപ്പുറം ഇപ്പുറം വേറെ ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ എന്റെ സംഭവം എന്ന് എന്താ രണ്ട് വേറെ ആക്കിയെന്ന് ചോദിക്കട്ടെ സാർ എന്ത് പറ്റി സാറേ ഇത് രണ്ട് വേറെ ആക്കിയത് അത് പിന്നെ അപ്പുറത്തുള്ളത് മാഫിയും ഇത് ഗാങ്സ്റ്റേഴ്സും ആണ് അവരാണ് വലിയ കുറ്റം ചെയ്തവർ അപ്പുറത്ത് ചെറിയ കുറ്റം ചെയ്തവർ ഇപ്പുറത്തും അത് കൊള്ളാം അതെന്തായാലും നൈസ് ആയിട്ട് സെറ്റാണ് അത് മതി അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് കൂടി വരിക ഇവിടെ നമ്മൾ അങ്ങ് ഇടി കൊടുക്കും അപ്പൊ എല്ലാവരും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമന്റ് ഇടുക അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിരിക്കും അപ്പൊ വീഡിയോ അടച്ചു അതിന്റെ പേയാണ് അപ്പൊ പുതിയൊരു കിടുക്കാച്ച വീഡിയോ കാണുമായിരിക്കും ബൈ ഗൈസ്.